ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ക്രിയേറ്റീവ്ലി ഭയങ്കര ഹൈ ആണെന്ന് നമുക്ക് അവകാശം അതുമില്ല. നമ്മൾ പേഴ്സണലി എന്നെക്കുറിച്ച് ഈ സിനിമ ഇങ്ങനെ എഴുതി 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 ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് പോയി ഒരു ഘട്ടം വരെ എത്തി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. സോ എപ്പോഴും ഫിലിം മേക്കേഴ്സ് യൂസ് ചെയ്യുന്ന പല പല ടെക്നിക്സ് ഉണ്ടാവും. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസിൽ വരുമ്പോഴാണ് നമ്മൾ ഈ ടെക്നിക്സ് എടുത്ത് യൂസ് ചെയ്യേണ്ടി വരിക. എനിക്കും വ്യക്തിപരമായ അഭിപ്രായം, ശബരിമല വിഷയമില്ലാത്ത ഇതിലും മികച്ച ഒരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കാം. പക്ഷേ എനിക്കറിയത്തില്ല, എനിക്ക് എൻ്റെ കഴിവിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ എൻ്റെ കഴിവിൻ്റെ പോരായ്മ കൊണ്ട് എനിക്ക് ഇനി സിനിമേനെ ഷിഫ്റ്റ് ചെയ്യണം. യാദൃശ്യവശാൽ ആ സമയത്ത് 2018 ഞാൻ ഈ സിനിമ ആലോചിക്കുമ്പോൾ ഈ വിഷയം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പലവട്ടം ആലോചിച്ചു ഈ പറഞ്ഞ ഇപ്പോൾ ചോദിച്ചപ്പോൾ ഉള്ള അതുപോലെ നമ്മളിതൊരു ഒരു ഒരു തരം രക്ഷപ്പെടലാവുമോ. കുറേയൊക്കെ അത് അങ്ങനെ തന്നെ ആകുമ്പോഴും അത് ഭയങ്കര റെലവൻ്റ് ആണെന്ന് അല്ലയെന്ന് ഞാൻ സമ്മതിച്ചു തരത്തില്ല. സ്ത്രീകൾ ഈ വീട്ടിൽ തളച്ചിടുന്നു, അതേപോലെ ഒരു രാജ്യത്തിൻ്റെ സുപ്രീം കോടതി നിങ്ങൾക്ക് ഇനി മുതൽ ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ പ്രവേശിക്കണ്ട എന്ന് പറയുന്ന ശബ്ദങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിയേറ്റീവ്ലി നിങ്ങൾ പറഞ്ഞ ഉത്തരം ചോദിച്ച ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. അതില്ലാത്ത ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ ഇതിലും മനോഹരമായിരിക്കും, എനിക്കറിയില്ല അതുണ്ടാക്കാൻ. പക്ഷേ ഞാൻ ചെയ്തത് ഒട്ടും പ്രാധാന്യമില്ലാത്ത കാര്യമല്ല. എൻ്റെ ഫിലിം മേക്കറിൻ്റെ ഒരു ഒരു കഴിവ് കുറവുള്ളത് കൊണ്ടും കൂടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. എനിക്കും ആ സിനിമ കാണാനായിരുന്നു ആഗ്രഹം, ഞാൻ ഒത്തിരി ശ്രമിച്ചതാണ്, പക്ഷെ അത് ഉറക്കാവുന്നില്ലായിരുന്നു. ഈ പറഞ്ഞ സ്വീകാര്യതയും വിമർശനങ്ങളും ഒക്കെയാണ് ആ സിനിമയുടെ സക്സസ്, അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ ഇതിങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിച്ചത് എന്ന് വിചാരിക്കുന്നു. അതേപോലെ കേട്ടൊരു വിമർശനം തന്നെ പറയാം, അതിൽ കാണിച്ചിരിക്കുന്ന അടുക്കളയും സാഹചര്യങ്ങളും ഒരു ഒരു 70s-80s കേരളമായിരുന്നെങ്കിൽ ഓക്കെ, അത് അങ്ങനെ തന്നെയായിരുന്നു കേരളത്തിലെ പല അടുക്കളകളും കുടുംബങ്ങളും. എന്നാൽ നമ്മൾ 2020 കാണുന്ന ഒരു കേരളവും കേരളത്തിന്റെ അടുക്കളയും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അതുപോലെയാണോ എന്നുള്ളൊരു സംശയം പലരിൽ നിന്നും കേട്ടിരുന്നു. ആ സിനിമയെ കാണിച്ച പോലെ തന്നെയാണ് കേരളത്തിലെ അടുക്കളകൾ, ഭൂരിഭാഗം അടുക്കളകൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരെ അതെ അല്ലാന്ന് തെളിയിക്കാൻ പറ്റത്തില്ല. ഈ ചോദ്യങ്ങൾ ഭയങ്കര കമൻറ്റുകളായിട്ടും പോസ്റ്റുകളായിട്ടും ഒക്കെ സിനിമ ഇറങ്ങിയ സമയത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മറുപടി ഞാൻ എഴുതിയിട്ടെന്താ വന്നിട്ടില്ല. കാരണം ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾ, നല്ല ബോധമുള്ള ആണുങ്ങളൊക്കെ ഇതിന് മറുപടി കൊടുത്തുകൊണ്ടായിരുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്ക് അവർ കൊടുത്ത മറുപടി, വരൂ എൻ്റെ വീട്ടിലേക്ക് വരൂ കാണിച്ചു തരാം എന്ന് തന്നെയായിരുന്നു. ഞാൻ 70s ഒരു അടുക്കള 2018 ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകത്തില്ല, ഞാൻ അത്രത്തോളം അന്വേഷിച്ചിട്ടുണ്ട്. അത് സത്യമാണ്, നമ്മൾ സത്യമല്ലെന്ന് നമ്മൾ കള്ളം പറയേണ്ടി വരും. നിങ്ങളുടെ വീട്ടിലില്ലായിരിക്കാം, നമ്മുടെ ഒന്നും വീട്ടിലില്ലായിരിക്കാം, നമ്മുടെ അടുത്ത വീട്ടിലുണ്ട്. ആദാമിൻ്റെ ഭാര്യയിൽ വെല്ലുവിളി കണ്ട അടുക്കളയിൽ നിന്ന് ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല കേരളത്തിലെ അടുക്കള എന്നാണ്. അടുക്കള മുന്നോട്ട് പോയിട്ടുണ്ട്. ആദാമിൻ്റെ ഭാര്യയിൽ അടുപ്പിൽ വെച്ചിട്ടാണ് കത്തിക്കുന്നതെങ്കിൽ, വിറകുകൊണ്ടാണ് കത്തിക്കുന്നതെങ്കിൽ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ ഗ്യാസ് സ്റ്റവ് ഉണ്ട്. 70s അരകല്ലിലാണ് അരയ്ക്കുന്നതെങ്കിൽ 2018 മിക്സി ഉണ്ടാവും. ആ ജോലി ചെയ്യുന്നത് അന്ന് അരച്ച സ്ത്രീയാണെങ്കിൽ ഇന്നും മിക്സി ഉപയോഗിക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ല. ഇനി നാളെ നമുക്കിപ്പോൾ ഓവൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, തുണി അലക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ട്, ഇതൊക്കെ ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് അല്ലേ. എല്ലാ തരം ടെക്നോളജീസും നമ്മൾ അടുക്കളയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് അല്ല, അതായത് രണ്ടാമത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് വരാൻ നേരത്ത് പ്രഖ്യാപിച്ച ഒരു കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ ലോൺ കൊടുക്കുമെന്നായിരുന്നു അല്ലേ. അതായത് സ്ത്രീകളെ ലോൺ എടുപ്പിച്ച് ഗൃഹോപകരണങ്ങൾ വാങ്ങിച്ച് നിങ്ങളെ അവിടെ തന്നെ നിർത്തുമെന്ന് തന്നെയാണ് അതിൻ്റെ വേറൊരു തരത്തിൽ കേൾക്കുമ്പോൾ അത് വലിയ കാര്യമാണെന്ന് തോന്നുമായിരിക്കും. അത് തന്നെ ആ ടെക്നിക്ക് തന്നെയാണ്, അത് പാട്രിയാർക്കിയുടെ ഏറ്റവും വലിയ. ഇപ്പം മിക്സി വരുമ്പോൾ, അരകല്ലുമായിട്ട് മിക്സി വരുമ്പോൾ ഫിസിക്കലായിട്ടുള്ള എളുപ്പം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ അല്ലേ. ഈ പണി അവിടെ നിൽക്കില്ലേ, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. നമുക്ക് കണ്ണ് തുറന്ന് നോക്കിയാൽ കാണാം, മാറ്റം ഉണ്ടാവട്ടെ. അത് നമ്മളൊരു ഒരു സിനിമ കൊണ്ട് എല്ലാ മനുഷ്യരും മാറിയത് അങ്ങനെയൊന്നുമല്ല. സിനിമകൾ ഇപ്പം നമ്മൾ തീരെ മാറ്റമില്ലെന്ന് പറയാനും പറ്റില്ല. ഇപ്പം പല വീടുകളിലും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ചേർന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ ചേർന്ന് ജോലികൾ ചെയ്യുന്ന വീടുകളുണ്ട്, അതിൻ്റെ എണ്ണം കൂടട്ടെ. അപ്പോൾ ഇത്തരം വിമർശനങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങളും നമ്മുടെ ഇന്നത്തെ ഇരിപ്പുകളിലൊക്കെ
കുറച്ചുകൂടെ എങ്ങനെ ഒരു ബെറ്റർ ആവാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ടൊന്നും ഈ വക കാര്യങ്ങളൊന്നും പിള്ളേർ പഠിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ മാറി മാറി കുറച്ചുകൂടെ ബെറ്റർ ആവട്ടെ, സമത്വം ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരു പർട്ടിക്കുലർ റിലീജിയനെയും അവരുടെ കസ്റ്റംസിനെയും ഒരു ബാഡ് ലൈറ്റിൽ കാണിച്ചു എന്ന് പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വിഷയം അടക്കം പലരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും കമന്റ്സ് കാര്യങ്ങളൊക്കെ. അത്തരം തോട്ട്സ് എപ്പോഴും ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. സേഫ് സോണിൽ തന്നെ ഈ കഥ പറഞ്ഞു പോവാം, കസ്റ്റംസിലേക്ക് പോവാന്ന് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ല, ഇങ്ങനൊരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോ ഇത് ഏത് തരം വീട്ടിൽ പറയണം എന്നുള്ളത് ആദ്യത്തെ ആലോചനയായിരുന്നു. പല പല വീടുകളിൽ ഇത് സെറ്റ് ചെയ്ത് നോക്കി. ക്രിസ്ത്യൻ വീട്ടിൽ നടന്നാൽ എങ്ങനെ ഇരിക്കും, മുസ്ലിം കൾച്ചറിലാണ് എങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ പിന്നെ നമ്മുടെ വായനകൾ, ഞാൻ ആ ഒരു സമയത്ത് മനഃപൂർവ്വമായിട്ടും പെണ്ണുങ്ങൾ എഴുതുന്ന കൂടുതൽ വായിക്കാൻ ശ്രമിച്ചിരുന്നു. എല്ലാത്തരം കണ്ടൻറ്റും, ഇപ്പോൾ പെണ്ണുങ്ങൾ സിനിമ സംവിധാനം ചെയ്യുന്നത് എങ്ങനെയാണ്, ചെയ്താലത്തെ സിനിമകൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അന്വേഷിച്ചിരുന്നു. ഇപ്പം ഫേസ്ബുക്കിലാണെങ്കിലും എഴുതുന്ന പെണ്ണുങ്ങളെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ വായനകൾ, ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ ആദ്യത്തെ ആലോചന എന്ന സിനിമയിലേക്ക് 3 വർഷമുണ്ട്. ഈ 3 വർഷം ഈ സിനിമയ്ക്ക് ഉപകരിക്കണം എന്നുള്ള രീതിയിൽ എൻ്റെ വായനയും എൻ്റെ സിനിമ കാണലും എല്ലാത്തരം അന്വേഷണങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, ഇത് ഹിന്ദു ഇന്ത്യയിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുമ്പോൾ അത് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വം ആണ്. ഞാൻ ആരെയെങ്കിലും ഇതിൻ്റെ അകത്ത് ഒരു തരം വിമർശനാത്മകതയോടെ സമീപിക്കണമെങ്കിൽ അതിന് നമ്മൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ കൾച്ചറിനെയോ അങ്ങനെയൊന്നുമല്ല, ഇന്ത്യയുടെ ഒരവസ്ഥേനെ, ഈ ഒരു ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു പാട്രിയാർക്കിൽ ഏറ്റവും ശക്തമായിട്ട് ഉള്ള ഒരു സിസ്റ്റം, എല്ലാ മതത്തിലും ഈ പാട്രിയാർക്കി എന്ന് പറഞ്ഞതുകൊണ്ട്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ചൂസിങ് അങ്ങനെയായിരുന്നു. ഇതിൽ തന്നെ പറയാം, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടല്ലോ. ഇന്ത്യയിലെ എന്താ പറയുക, നമ്മളെപ്പോഴും പറയുന്ന പോലെ ഹിന്ദു എന്ന് പറയുന്ന ആ മതത്തോടുള്ള എൻ്റെ വിരോധം അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതിൻ്റെ ഒരു ഇന്ത്യയിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, ആ ഒരു സിസ്റ്റം, അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്ത് തന്നെ. ഇതിപ്പോൾ അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാണ് എനിക്ക് അത് ആ അവിടെ വിമർശനമാണ് ആ സിനിമയെങ്കിൽ ആ അവിടെ തന്നെ വിമർശിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അത് കേവലം ഹിന്ദു മതത്തോടോ ഹിന്ദു മതമല്ല, ഹിന്ദു എന്ന് പറയുന്ന കൾച്ചറിനോടുള്ള വിരോധം അല്ല, അത് ഇന്ത്യയിലുള്ള എല്ലാത്തരം കൾച്ചറിനോടും എല്ലാത്തരം മതങ്ങളോടും, മതങ്ങളാണ് ഇതിനെയൊക്കെ വലിയ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്, അതിനോടുള്ള പ്രതിഷേധം തന്നെയാണ്.